ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിൽ 2024 നടക്കുന്ന പുനഃപ്രതിഷ്ഠ ധ്വജപ്രതിഷ്ഠ കൊടിയേറ്റ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനായി 101 അംഗ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആദിലക്ഷ്മി ചികിത്സാ സഹായ ഫണ്ടിലേക്കുള്ള തുകയും ചടങ്ങിൽ വെച്ച് ബന്ധപ്പെട്ടവർക്ക് കൈമാറി. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. നവീകരണ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ പുരോഗമിച്ചു വരുന്ന ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിൽ 2024 പുനഃപ്രതിഷ്ഠ ധ്വജപ്രതിഷ്ഠ കൊടിയേറ്റ മഹോത്സവം നടക്കും. ഇതിനുള്ള വിപുലമായ ഒരുക്കമെന്ന നിലയിൽ 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ കൊല്ലം 11 ദിവസത്തെ കലശങ്ങളും 5 ദിവസത്തെ ഉത്സവമാണ് വരിക. പിന്നെ 25 മുതൽ അങ്ങനെ ആകെ 8 ദിവസം ഉത്സവം കൊടിയേറ്റം ആറാട്ടത്തിലേ വരുന്നു. പിന്നെ അതിനെ എങ്ങനെയൊക്കെ മൂടി പിടിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഏതായാലും ഈ വരുന്ന നവീകരണ ഘട്ടം വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാമ്പത്തികമല്ലാതെ സാമ്പത്തികം മാത്രമല്ല എല്ലാവരുടെ മനസ്സുമാണ് ഇതിന്റെ പ്രത്യേകിച്ച് വേണ്ടത്. വിവിധ ക്ഷേത്രങ്ങളെ പ്രതിനിധീകരിച്ചുള്ള ഭാരവാഹികളും നിരവധി ഭക്തജനങ്ങളും സംബന്ധിച്ചു. ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് വി രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി കെ പി വേണുഗോപാലൻ സ്വാഗതം പറഞ്ഞു. ടി പി പ്രസാദ്, എസ് കുമരേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രാപുവിലെ ആദിലക്ഷ്മി ചികിത്സാ സഹായ ഫണ്ടിലേക്ക് ക്ഷേത്രം കമ്മിറ്റി വക നൽകുന്ന തുക ക്ഷേത്രം തന്ത്രി ചികിത്സാ സഹായ സമിതി കൺവീനർ കെ എം ഷാജിക്ക് കൈമാറി. ക്ഷേത്രം ആഘോഷ കമ്മിറ്റി ചെയർമാനായി മറ്റക്കാട്ട് പങ്കജാക്ഷൻ നായരെയും കൺവീനറായി ടി വി പ്രസാദിനെയും ട്രഷററായി എം പി ഹരിദാസൻ മാസ്റ്ററേയും വൈസ് ചെയർമാനായി ഷിജു മോഹൻ, ജോയിന്റ് കൺവീനർ ടി പി മോഹനൻ എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 DIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി. മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ്, JMUP സ്കൂളിന് മുൻവശം, ചെറുപുഴ.